അർണൂറിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ ജാഗ്രത കുറവുണ്ടായെന്ന സി പി ഐ എം റിപ്പോർട്ട്. 267 പാർട്ടി അംഗങ്ങൾ വിട്ടുനിന്നു എന്നാണ് കണ്ടെത്തൽ. ഇലന്തൂരിലും കുളനടയിലുമായി 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വിട്ടുനിന്നുവെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഗൂഗിൾ രവി പത്തനംതിട്ടയിൽ നിന്നും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഗൂഗിൾ, നിരവധി ഇലക്ഷൻ റിപ്പോർട്ടുകൾ വരുന്ന സമയമാണിപ്പോൾ. ആറന്മുളയിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി എന്നാണ് സി പി ഐ എമ്മിന്റെ കണ്ടെത്തൽ. എന്താണ് നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ? ആരോഗ്യമന്ത്രി വീണ ജോർജ് മത്സരിച്ച ആറന്മുളയിൽ സി പി ഐ എം പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. 22 ലോക്കൽ കമ്മിറ്റികളാണുള്ളത്. ഇതിൽ 20 പ്രവർത്തകർ വിട്ടുനിന്നു എന്നതാണ് ഈ റിപ്പോർട്ടിലെ ശ്രദ്ധേയമായ പരാമർശം. ഇതിൽ 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് എ പത്മകുമാർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അവലോകന റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ, ഇന്ന് തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പത്തനംതിട്ടയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനത്തിലുമൊക്കെ ചർച്ചയാക്കാൻ പോകുന്ന ഒരു റിപ്പോർട്ടാണ്. പ്രത്യേകിച്ച് മല്ലപ്പുഴശ്ശേരിയിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം തൻ്റെ ബൂത്തിൽ സ്ലിപ്പുകൾ വിതരണം ചെയ്തിട്ടില്ല. ആർ ശ്രീകുമാർ എന്ന ലോക്കൽ കമ്മിറ്റി അംഗം ബൂത്തിലെ സ്ലിപ്പുകൾ വിതരണം ചെയ്തില്ല. ഈ സ്ലിപ്പ് വിതരണം ചെയ്യാത്ത സംഭവം സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ അനന്തഗോപൻ നേരിട്ട് കയ്യോടെ പിടികൂടി എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രക്കാനത്തും അതുപോലെ തന്നെ കുളനടയിലുമൊക്കെ ഇലന്തൂരിലുമെല്ലാം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ ഇവർക്ക് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കൂടാതെ പല ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളിലും ബൂത്ത് തലങ്ങളിലും പ്രവർത്തകർ, പാർട്ടി അംഗങ്ങളായ ആളുകൾ 263 പേരോളം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് എന്ന ഗുരുതരമായ സാഹചര്യം കൂടി ഈ സി പി എമ്മിൻ്റെ അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും സമ്മേളനങ്ങൾ ചർച്ചയാകും. ഈ ആളുകൾക്കെതിരെ ഒരുപക്ഷെ വരും ദിവസങ്ങളിലുള്ള സമ്മേളനങ്ങളിൽ നടപടികളും ഉണ്ടാകും. പ്രജിൻ ഗോകുലാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.